ലോക്ക്ഡൗൺ സമയത്തായിട്ട് നമ്മളെ രണ്ടുപേരെ ജോലി ഇപ്പൊ പോയിരിക്കുകയാണ്. മറ്റ് പ്രൈവറ്റ് ബസ്സുകാരെ സഹായിക്കാനാണോ എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട്. നമ്മൾ ഇപ്പൊ ഈ വണ്ടി പോയിക്കൊണ്ടിരിക്കും, ഇനിയിപ്പോ അടുത്ത വേറൊരു വണ്ടി കിട്ടൂല, കുടുംബം പട്ടിണിയാവുകയുള്ളു. SMS ബസ്സിന്റെ മുമ്പേ വരുന്ന ബസ്സുകളെല്ലാം പെട്ടെന്ന് അപ്രതീക്ഷമാകുന്നു. പ്രശാന്തൻ എന്ന് പറയുന്ന ഒരാളാണ്, അപ്പോൾ അയാളെ ഈ SMS മുതലാളി സ്വാധീനിച്ചു, കാശ് എന്തെങ്കിലും കൊടുത്താണ്. എത്ര ഇരുട്ടത്താണെങ്കിലും എവിടെ അബദ്ധങ്ങൾ കൊണ്ടുവന്ന് നിർത്തി നമ്മളെ കയറ്റിക്കൊണ്ട് വരും. ഒരു പ്രദേശത്തിന്റെ ജനങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥനയെ മാനിച്ചാണ് ഒരു ജനകീയ മാധ്യമം എന്ന നിലയിൽ വിസ്മയ ന്യൂസ് തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട് പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ എത്തി ആ നാടുകളിലൊക്കെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ തേടുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് 4 പഞ്ചായത്തിലെ ജനങ്ങൾ ആശ്രയിച്ചിരുന്ന, അല്ലെങ്കിൽ അവരുടെ സഞ്ചാര സൗകര്യം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ബസ് ചില തൽപര കക്ഷികളുടെ ഇടപെടൽ മൂലം പെട്ടെന്നൊരു ദിവസം നിർത്തലാക്കിയിരിക്കുന്നു. അതിൻ്റെ ഒരു അന്വേഷണത്തിലാണ് വിസ്മയ ന്യൂസ് ഈ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ തേടുന്നത്. ആറ്റിങ്ങലാർട്ടിയോ മെമ്മോ നോട്ടീസ് പതിപ്പിച്ചത് ബസ് ഉടമ അനൂപ് ചന്ദ്രന്റെ വീട്ടിൽ. കോവിഡ് ബാധിച്ച് ശാരീരികമായി തകർന്ന കുടുംബത്തെ ഇപ്പോൾ മാനസികമായും തളർത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ വീട്ടിൽ കയറി നോട്ടീസ് പതിപ്പിച്ചതിലൂടെ കോവിഡ് പ്രോട്ടോകോൾ ലംഘനമാണ് ആർടിഒ അധികൃതർ ചെയ്തത്. ക്വാറന്റീൻ ഇരിക്കുന്ന കുടുംബത്തിന്റെ മാനസികാരോഗ്യം പോലും മനസ്സിലാക്കാതെയായിരുന്നു ഉദ്യോഗസ്ഥരുടെ പ്രകടനം. തികച്ചും മനുഷ്യരഹിതവും വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാനുള്ള അവസരമായിട്ടാണ് ആറ്റിങ്ങലാർടിഒ ബിജുമോന്റെ നേതൃത്വത്തിലുള്ള സംഘം വിനിയോഗിച്ചതെന്നാണ് കുടുംബം പറയുന്നത്. കോടതി ഉത്തരവിനെ പോലും ചോദ്യം ചെയ്താണ് ബിജുമോന്റെ ഈ നടപടി എന്നാണ്. ഈ സംഭവത്തിന് പിന്നിൽ വേറെ ആരുടെയെങ്കിലും പങ്ക് ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കണമെന്നും ബസ് ഉടമ പറയുന്നു. അതിനാൽ സത്യമെന്തെന്ന് കണ്ടെത്താൻ ഉന്നത അധികാരികൾക്ക് പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം. ഉടനെ ബസ് നിരത്തിലിറക്കാത്ത പക്ഷം പ്രദേശവാസികൾ ഉൾപ്പെടെ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നും അറിയുന്നു. ഞാൻ ഈ പുഴക്കളർ ബസിന്റെ ഡ്രൈവറാണ്. ഈ ലോക്ക്ഡൌൺ സമയത്തായിട്ട് നമ്മളെ രണ്ടുപേരെ ജോലി ഇപ്പോൾ പോയിരിക്കുകയാണ്. പിന്നെ യാത്രക്കാർക്ക് ആവശ്യമുള്ള ഒരു ബസ്സാണ്. അവർ പറയുന്ന സ്ഥലത്ത് നമ്മൾ നിർത്തി കൊടുക്കുകയും എല്ലാം ചെയ്ത് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബസ്സാണിത്. 3 ട്രിപ്പുണ്ട്, രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം. ബസ് സ്റ്റോപ്പ് ചെയ്തിട്ടിപ്പം 5 ദിവസമായി. 5 ദിവസം കൊണ്ട് പറഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പം കണക്ക് മാക്സിമം ആൾ കയറുന്നുണ്ട്. ഇപ്പം ഈ ലോക്ക്ഡൗണായി ഇതിൻ്റെതായത് കൊണ്ട് ആൾ കുറവ് തന്നെയാണ്. എന്നാലും കൂടുതലും സർക്കാർ ഉദ്യോഗസ്ഥരാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രദേശത്ത് ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. പനവൂര് കഴിഞ്ഞ് ഏകദേശം എത്ര കിലോമീറ്റർ ഒരു ദിവസം നിങ്ങൾ കവർ ചെയ്യാറുണ്ട്? 220 കിലോമീറ്റർ കവർ ചെയ്ത് ഓടുന്നുണ്ട് വണ്ടി. ഒരു സർവീസ് പോലും ആൾ യാത്രക്കാരില്ലെങ്കിൽ പോലും ഒരു സർവീസ് പോലും മുടക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സർവീസ് ആയിരുന്നു. കറക്റ്റ് സർവീസ് പോയിക്കൊണ്ടിരുന്ന ഒരു വണ്ടിയാണ്. ഈ ബസ് നടത്തിയവിടെ നമ്മളെ ജോലിയാണ് പോയത്, ജോലി നഷ്ടപ്പെട്ടു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബസ് ആശ്രയിച്ചാണ് ജോലിക്ക് വന്നിട്ടുന്നത്. ഇനിയിപ്പം ഇതിപ്പം ഒരുപാട് വാഹനങ്ങളായിട്ട് ഇപ്പം ഒരുപാട് നാൾ ഒതുക്കിയിട്ടിട്ട് ഇപ്പം തുടങ്ങി ഒരുവിധം ആളൊക്കെയായി. എല്ലാം കറക്റ്റ് സമയത്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളായിട്ട് ഒരു ബന്ധമില്ലാത്ത KSRTCകളാണ്. നമ്മളായിട്ട് ഒരു ഇതുമില്ല, നമ്മളെ കൂടെ അല്ലെങ്കിൽ കാണാറ് പോലും ഇല്ല. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഈ ബസ് മുടക്കിയത് നമ്മൾ അന്നമുട്ടിയത് തന്നെയാണ്. ആ അവസ്ഥയാണ് ഇപ്പം. കാരണം വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ആ ഒരവസ്ഥയാണ്. ഈ ലോക്ക്ഡൗണും ഇതെല്ലാം വന്നതിന് ശേഷം നല്ലൊരു പ്രതിസന്ധിയിലാണ്. പിന്നെ ഇവിടെ നന്ദിയോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം എന്തായാലും അങ്ങോട്ട് ആ നാട് വഴിയാണ് പോകുന്നത്. അങ്ങോട്ട് പോകാൻ ആകെ ഈ ഒരു ബസ് മാത്രമേ ആൾക്കാർക്ക് ആശ്രയമുള്ളൂ. പനൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് പഞ്ചായത്തായാലും പിന്നെ ആ നാട് ആശുപത്രിയുണ്ട്, ആയുർവേദ ആശുപത്രി. അവിടെയൊക്കെ പോകാൻ വേണ്ടി ഈ ഒരു ബസ് മാത്രമാണ് ആശ്രയിച്ചത്. ഈ സർവീസ് എന്ന് പറയണത് പിന്നെ പാലോടം തിരിച്ച് പിന്നെ പാലുവള്ളി പേരയം ഇതിങ്ങനെ ചുറ്റി അങ്ങ് നെടുവങ്ങാട് വരെ പോകുന്നതാണ്. അപ്പോൾ ഇതിൽ ഒരു ഒത്തിരി അധികം ജന മധ്യത്തിലൂടെ ഓടുന്നൊരു ബസ്സാണ്. അപ്പോൾ ഈ ബസ്സിൽ ഒരു പിന്നെ ജനങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായ രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നൊരു ബസ്സാണ്. ഇവിടെ സ്കൂളിൽ വരുന്ന കുട്ടികൾക്കായാലും അധ്യാപകർക്കായാലും അതുപോലെ ഇവിടെ നിന്ന് പാലോടേക്കായാലും, പാലോട് വില്ലേജ് ഓഫീസ്, രജിസ്റ്റർ ഓഫീസ്, പിന്നെ SKV സ്കൂള്, പാലോട് ആശുപത്രി. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധങ്ങളായ പിന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പിന്നെ ഈ ഏതാണ്ട് ഈ ഇതിൻ്റെ ടൈം ഏതാണ്ട് ജനങ്ങളുടെ സൗകര്യപ്രദമായ രീതിയിൽ ഓടുന്നൊരു സർവീസാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ബസ് നിർത്തുക എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം അവർക്ക് ഈ സമയത്ത് ബസ്സില്ല. അവർക്ക് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവരല്ലെങ്കിൽ വന്നിട്ട് ഈ പ്രദേശത്ത് വന്നിട്ട് ഒരു എൻക്വയറി നടത്തണം. എൻക്വയറി നടത്താതെ അവിടെ ഇരുന്നുകൊണ്ട് ഇതിന് സ്റ്റേ നിർത്തി വയ്ക്കുക എന്നൊക്കെ പറയുന്നതോട് ഞങ്ങൾക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രതികരണം കൂടി അവർ അറിയണം. അത് ഇത് അറിഞ്ഞില്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാകും. കാരണം മറ്റ് പ്രൈവറ്റ് ബസ്സുകാരെ സഹായിക്കാനാണോ എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട്. അവരും ഓടിക്കോട്ടെ, ഓണ്ടറെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല.
ഞാൻ പാലുവള്ളി വാർഡിൻ്റെ മെമ്പറാണ്. ഈ പുഴക്കടവൽ ബസ് ഇപ്പോൾ 11:00 ഒരു പാലോട്ടോട്ട് പോവുകയും പാലോട്ടൊന്ന് തിരിച്ച് 1 മണിക്ക് തിരിച്ച് വരികയും അതേ കണക്ക് 3:30 അങ്ങോട്ട് പോയിട്ട് 5 മണിക്കൊക്കെ ഇങ്ങോട്ട് തിരിച്ച് വരണ ഇങ്ങനെ ഒരു റൂട്ടാണ്. നല്ല എല്ലാവർക്കും പ്രയോജനകരമായ രീതിയിലുള്ള ഒരു ബസ് റൂട്ടാണ് ഈ സമയം. അപ്പോൾ അത് ഒരിക്കലും നിർത്തലാക്കേണ്ട കാര്യമല്ല. കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ പാവപ്പെട്ട കർഷകരാണ് ജീവിക്കുന്നത്, എല്ലാവർക്കും വണ്ടി സൗകര്യങ്ങളൊന്നും ഉള്ളവരല്ല. അപ്പം ഈ ഈ പ്രൈവറ്റ് ബസ്സിനെയാണ് ആശ്രയിക്കുന്നത് കൂടുതൽ പേരും. സാധാരണക്കാരായിട്ടുള്ളവരെല്ലാം ഈ പ്രൈവറ്റ് ബസ്സിനെയാണ് ആശ്രയിക്കുന്നത്. 4-5 ബസ് ഉണ്ടായിരുന്നു, ഇപ്പം ഈ പോസിറ്റീവ് കേസുകളൊക്കെ കൂടിയപ്പം ഒന്ന് ഒതുക്കി ഇട്ടിട്ടുണ്ട്. എന്നാലും ഇപ്പം ആവശ്യത്തിന് ഈ പുഴക്കടവ് നല്ല വലിയ ഉപകാരമാണ് ജനങ്ങൾക്കെല്ലാം പോകാനും വരാനും. ഈ ബസ്, ഈ പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ കാര്യങ്ങൾ നടക്കാറുള്ളൂ. അപ്പൊ പാവങ്ങളെ വലയ്ക്കാത്ത രീതിയിൽ ഈ ഉള്ള ബസ്സിനെ തടയാത്ത രീതിയിലും അതിനെ നിലനിർത്തി കൊണ്ടുപോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പനമൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. നമ്മുടെ പുഴക്കടവിൽ നിന്നുള്ള ബസ് നമ്മുടെ 4 പഞ്ചായത്തുകളെ ടച്ച് ചെയ്ത് നെടുമങ്ങാട് വരെ പോകുന്ന ബസ് റൂട്ടാണ്. ഇപ്പോൾ ഇടയ്ക്ക് പുഴക്കടവിൽ ബസ് നിർത്തലാക്കുകയും വീണ്ടും അത് പഞ്ചായത്തുകൾ വന്ന് ആനാട് പഞ്ചായത്ത്, അതുപോലെ തന്നെ പനമൂർ പഞ്ചായത്ത്, ബാക്കി 2 പഞ്ചായത്തുകളിൽ വന്ന് നമ്മുടെ ആവശ്യങ്ങൾ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ആ ബസ് പുനഃ ക്രമീകരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 1-2 മാസത്തോളമായി നമ്മുടെ ലൈനിൽ കൂടി ബസ് ഓടുന്നുണ്ട്. അപ്പോൾ ഈ ബസ് എല്ലാവർക്കും നമ്മുടെ ഗ്രാമപ്രദേശത്ത് ഈ ബസ് ഒരു വലിയ ആവശ്യകതയാണ്. ഓടിക്കൊണ്ടിരുന്ന ബസ് നിർത്തലാക്കുക എന്ന് പറയുമ്പോൾ അത് സാധാരണ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. നമ്മൾ നോക്കുമ്പോഴേക്കും ഒരു ബസ്സിൻ്റെ സമയത്തുള്ള ബസ്സുകൾ അതിന് മുന്നിൽ ഓടുന്നതൊക്കെ KSRTC പിൻവലിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യം അത് പാലോട് പോകുന്നതിനെ പേരയാക്കുന്നു, പിന്നെ അത് ആറ്റുംപുറാക്കുന്നു, പിന്നെ പനവൂർ, അങ്ങനെ നമ്മൾ നെടുവങ്ങാട്ടിപ്പിൽ വീണ്ടും ചെല്ലുന്നു. ഇപ്പോൾ ബസ്സുകൾ വരുന്നില്ല. അപ്പോഴത് ഈ SMS എന്ന് പറഞ്ഞ ബസ്സാണ് ഇവിടെ ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പാണ് ഈ ബസ്സും വന്നത്. അപ്പോൾ അവർ ഈ ബസ്സുകളെ പിൻവലിക്കുന്നു. അങ്ങനെ നമ്മളിതിനെക്കുറിച്ച് തിരക്കിയപ്പോൾ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ കേസുകൾ, അപ്പോൾ ഈ ബസ് ഈ SMS ബസ്സിൻ്റെ മുമ്പേ വരുന്ന ബസ്സുകളെല്ലാം പെട്ടെന്ന് അപ്രതീക്ഷിതമാകുന്നു. അങ്ങനെ നമ്മൾ ഡിപ്പോളായിട്ട് തിരക്കി, എന്നിട്ട് ആദ്യമായിട്ട് ചെന്നപ്പോഴത്തേക്കും KSRTC നല്ല ഇടപെടൽ അതിലുണ്ട്. കാരണം അന്വേഷണം നടത്തുന്നുണ്ട്. നമ്മളതിൻ്റെതായ ഇതുമായിട്ട് പല രീതിയിൽ നടത്തി. കാരണം ഇപ്പോൾ നമ്മളിത് തിരക്കിയപ്പോൾ അറിയുന്ന തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു പ്രശാന്തൻ എന്ന് പറയുന്ന ഒരാളാണ് KSRTCയുടെ ഈ കാര്യങ്ങളെല്ലാം, അതായത് ടൈം മീറ്റിങ്ങിന് RDO വരുന്ന RDO സംബന്ധമായ കാര്യങ്ങളും KSRTC കാര്യങ്ങളെല്ലാം നോക്കുന്ന അയാളാണ്. അപ്പോൾ അയാളെ ഈ SMS മുതലാളി സ്വാധീനിച്ചു, കാശെന്തെങ്കിലും കൊടുത്തു കാണും. അപ്പോൾ അയാൾ ഇതിന് വേണ്ടി താങ്ങിന് വേണ്ടിയാണ് ഈ വെറുതെ ഒപ്റ്റിഷൻ. അദ്ദേഹത്തിൻ്റെ പേര് പ്രശാന്തൻ എന്നാണ് എന്നാണ് ഞാൻ തിരക്കിയപ്പോൾ അറിഞ്ഞത്. കാരണം KSRTC ജീവനക്കാരനായിരുന്നു. ഇപ്പോൾ അയാൾ ഓഫീസ് കാര്യങ്ങളും RDO സംബന്ധമായ കാര്യങ്ങളെല്ലാം അയാളാണ് നോക്കുന്നത്. അത് അവരുടെ ഇതിൽ ചെയ്യുന്നതാണ്. പക്ഷേ അയാൾ ഈ ബസ്സുകളെല്ലാം ഇദ്ദേഹം പോയി സമീപിച്ച് കാണും. ഈ SMS മുമ്പെയുള്ള ബസ്സുകളെല്ലാം ഇവിടെ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രതിസന്ധിയിൽ ഈ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരാളിന് അസുഖം വന്നാലോ, ഒരാളിന് പോകാനോ, ഇവിടെ വണ്ടിയൊന്നും വിളിച്ച് പോകാനുള്ള സാമ്പത്തിക ഉള്ളവരൊന്നുമില്ല. അപ്പോൾ അവർക്കത് പോകാനുള്ള സഹായമായിട്ട് ഒരു ആളൊരു സേവനം ചെയ്യാൻ വരുമ്പോൾ അയാൾ പിന്നെ ഈ മണ്ടവച്ച് മുറിക്കുന്ന ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് നാടിന് ആവശ്യം ഒരു ബസ്സാണ്. ഇപ്പോൾ ഈ ബസ്സിനെ നമ്മളിപ്പോൾ അവർ സ്റ്റേ ചെയ്തെങ്കിൽ ആ സ്റ്റേ മാറ്റിയിട്ട് ബസ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ ഈ RDO അധികൃതരും KSRTC ഉദ്യോഗസ്ഥരും എല്ലാം മുൻകൈയെടുത്ത് ഈ ബസ്സിനെ ഇവിടെ കൊണ്ടുവരണമെന്നാണ് നമ്മളുടെ എല്ലാവരെയും ഒരു ആഗ്രഹം, നാട്ടുകാരുടെ ആവശ്യമാണ്. ഈ വണ്ടി ഇവിടെയുള്ള ജനങ്ങൾക്കും സ്കൂൾ പിള്ളേർക്കും ഈ ചന്തയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നവർക്കും വളരെ ഉപയോഗകരമായിട്ട് ഓടുന്ന ഒരു വണ്ടിയാണ്. ഇത് നിർത്തലിയാമ ഇവിടെയുള്ള ജനങ്ങളാണ് നേരെയുള്ള ഒരു വെല്ലുവിളിയുടെ ആയി. ഈ ബസ് ഇടയ്ക്ക് നിർത്തി വെച്ചപ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കേണ്ടിയിട്ടുണ്ട്. അത് നമ്മളിവിടെ നല്ലതുപോലെ അവരത്തിൽ നിന്ന് പറഞ്ഞാൽ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാത്ത ഒരു പയ്യൻ്റെ അതിൻ്റെ അവരത്തോട് പറഞ്ഞാണ് നഷ്ടമാണെങ്കിലും അവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ട്രാൻസ്പോർട്ടർ പറയുന്ന ഓടുന്ന വണ്ടിയല്ല ഇത്. ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അത് വേണമെങ്കിൽ അപ്പുറം സിറ്റിയുണ്ട്, അവിടെ ചെന്ന് നിങ്ങൾ തന്നെ അന്വേഷിച്ച് ചോദിക്കണം. ബസ് ഓടാറുണ്ടോ? അവർ ഈ തോന്നം വരുന്നു, തോന്നം പോകുന്നു. കുട്ടികൾക്ക് പഠിക്കാൻ പോകാനായിരുന്നാലും ശരി തന്നെ, ആശുപത്രിയിൽ പോകാനും അതിനുള്ള കാര്യമുണ്ട്. നമുക്ക് ഈ പ്രൈവറ്റ് ബസ്സാണ് വേണ്ടിയത്. ഏകാശ്രയം പ്രൈവറ്റ് ബസ്സാണ്. എന്താവശ്യത്തിനാണെങ്കിലും നമുക്ക് ഈ പ്രൈവറ്റ് ബസ്സേ ഉള്ളൂ, അല്ലാതെ ട്രാൻസ്പോർട്ട് ബസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ പ്രൈവറ്റ് ബസ് തന്നെയാണ് ആവശ്യം. ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് ചോനംവിള ലക്ഷം വീട് കോളനിയിലാണ്. ഏറെ നേരമായി ബസ് കാത്തു നിൽക്കുന്ന ഒരു പ്രദേശവാസിയെ കണ്ടാണ് ഞങ്ങളിവിടെ ഇറങ്ങിയത്. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. പുഴക്കടവ് ബസ് നമ്മൾ പ്രതീക്ഷിച്ചാണ് ഇറങ്ങിയത്. ഇപ്പോൾ ഇറങ്ങിയിട്ട് ഇത്രയും സമയമായിട്ടും ബസ് ഇല്ല. അപ്പോൾ ഇനി എത്രയോ മണിക്കൂർ കഴിഞ്ഞാൽ ഇനി ബസ് വരുന്നു. പുഴക്കടവിൽ ബസ് നിർത്തലാക്കുകയാണ്. നിർത്തലാക്കിയാൽ ഞങ്ങൾ എങ്ങനെ പോവും? യാത്രക്കാരെങ്ങനെ പോവും? യാത്രക്കാർക്ക് പോണ്ടേ? ഈ വണ്ടിയും ബൈക്കും ജീപ്പും കാറും ഉള്ളവർ നിർത്തലാക്കും, പക്ഷെ ഞങ്ങളെപ്പോലെ ഉള്ളവരെങ്ങനെ പോവും? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്.
ഞങ്ങൾക്ക് എന്തായിരുന്നാലും പാലോട് പോവാതെ ഒരു കാര്യം നടക്കൂല. ഒരു അസുഖം വന്നാൽ പാലോട് പോകണം, എന്തെങ്കിലും വാങ്ങിക്കാൻ പാലോട് പോകണം. അതുകൊണ്ട് ഞങ്ങൾക്ക് പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതുപോലെ ബസ് വേണം. ഈ കാറൊക്കെ ഉള്ളവരൊക്കെ കൈ കാണിച്ചാൽ പോലും അവർ നിർത്തൂല. ഞങ്ങളൊരു രോഗിയാണ്. നമുക്ക് ഈ വണ്ടി എത്ര ഇരുട്ടത്താണെങ്കിലും എവിടെ അബദ്ധങ്ങൾ കൊണ്ടുവന്ന് നിർത്തി നമ്മളെ കയറ്റിക്കൊണ്ട് വരും ഈ വണ്ടി ഇല്ലുള്ള ഡ്രൈവർമാർ. എല്ലാം അതുപോയിട്ട് മറ്റുള്ളവർക്ക് ആ ചിന്തയില്ല. ഈ കാറും ജീപ്പും ഒക്കെ ഉള്ള ഈ ബസ് ഈ റൂട്ടിൽ ഇതിലേ വേണം. നമുക്ക് ആവശ്യമുണ്ട്. ഈ വാഴത്തിൽ തിരക്കുകൊണ്ട് കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ഇവിടെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്, ജോലിക്കൊക്കെ പോകാനുള്ളതാണ്. അപ്പോൾ ഈ ബസ് ഉണ്ടെങ്കിലേ നമുക്ക് ജനങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. നാല് പഞ്ചായത്തുകളുടെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഇത്തരം ബസ്സുകൾ നിർത്തലാക്കുന്നതിലൂടെ ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബസ്സിലെ ജീവനക്കാരും ഏറെ ഈ കോവിഡ് വ്യാപനത്തിലും ഏറെ പ്രതിസന്ധിയാണ് അവരും അനുഭവിക്കുന്നത്. തീർച്ചയായും ഈ അധികൃതരുടെ ഇടപെടൽ ഈ സാഹചര്യത്തിൽ അനിവാര്യമായ ഘടകം തന്നെയാണ്. ക്യാമറാമാൻ വിപിൻ വേണുവിനോടൊപ്പം സരുൺ നായർ, വിസ്മയ ന്യൂസ്.